friends, are you all studying good? Hey, me too also started to learn English. And tell me, how's my English? Is it good? Thank you. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ. മിട്ടു ഇംഗ്ലീഷും പഠിപ്പിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ എല്ലാം പഠിക്കണം, എന്നിട്ടേ മിട്ടു ഇംഗ്ലീഷ് പഠിപ്പിക്കത്തുള്ളൂ. എന്റെ നല്ല കൂട്ടുകാരൊന്ന് പറഞ്ഞേ, സ്വരാക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം ഏതാ? ഏതാ ആദ്യത്തെ അക്ഷരം? അതെ, ആ കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ? ആ ഏതാ? ആ. അപ്പൊ നിങ്ങള് ആ പഠിച്ചു, ആയും പഠിച്ചു, അതുകൊണ്ടുള്ള വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇന്ന് നമ്മള് ഈ പഠിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അക്ഷരം ഈ. നമുക്ക് ഈ എഴുതാൻ പഠിക്കാം. എല്ലാരും വേഗം പോയി നിങ്ങളുടെ നോട്ട്ബുക്ക് ഒന്ന് എടുത്തോണ്ട് വന്നേ. അതിൽ നമുക്ക് പേന കൊണ്ട് എഴുതണ്ട, പെൻസില് കൊണ്ട് എഴുതിയാ മതി കേട്ടോ. ഈ എഴുതാൻ ഭയങ്കര ഈസി അല്ലേ. ഇതേപോലെ എഴുതിയാ മതി. മിട്ടു പതുക്കെ പതുക്കെ അല്ലേ എഴുതന്നേ, ഇതേപോലെ നിങ്ങൾ എഴുതണേ. കൂട്ടുകാരെ, ഈ ബാസ്ക്കറ്റിൽ നിങ്ങൾ കുറെ ഫ്രൂട്ട്സ് കാണുന്നില്ലേ? മിട്ടു ഇന്നലെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഫ്രൂട്ട്സ് ആയതെല്ലാം. ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ മുകളില് മിട്ടു ഒരു അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഏതക്ഷരമായത് ഒന്ന് പറഞ്ഞേ. ഇത് ഏതക്ഷരമാ? ഇതെല്ലാം ഒരു അക്ഷരം തന്നെ ആണല്ലേ. ഇത് ഏതക്ഷരമാ? ഇതാണ് ഈ. ദാണ്ടേ, ഇത് മിട്ടുന്റെ തോട്ടത്തിൽ വിരിഞ്ഞ പൂക്കളാ. നല്ല കളർഫുൾ പൂക്കളല്ലേ. മിട്ടുന്റെ ചിന്നുമ്മേ ഇന്നലെ ഇതിലേക്ക് കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് മിട്ടുനോട് ചോദിച്ചു ഇതില് ഈ ഏതാണെന്ന്. മിട്ടു പെട്ടെന്ന് പറഞ്ഞു, ഏതാണെന്നറിയാവോ? അറിയില്ലേ. അറിയില്ലെങ്കിൽ മിട്ടു ഒരു കാര്യം ചെയ്യാം, ആ പൂ മാത്രം ഞാൻ നിങ്ങൾക്ക് പറിച്ചു തരട്ടെ. ഇന്നാ ഇതാണ് ഈ. കൂട്ടുകാരെ, ഈ പടത്തില് മിട്ടു ഉണ്ട്. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ മിട്ടുവിനെ? നിങ്ങക്ക് എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തെന്ന് അറിയാവോ? മിട്ടുവിന്റെ കളറും ഈ മരങ്ങളുടെ കളറും എല്ലാം സെയിം അല്ലേ. എല്ലാം പച്ചയായത് കൊണ്ടാ നിങ്ങക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അതേപോലെ വേറെ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. കുറച്ച് ഈയൊക്കെ, പച്ച കളറിലെ ഈയൊക്കെ ഇവിടെ ഒക്കെ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. ആറെണ്ണം ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ വരുന്ന വാക്കുകളൊക്കെ പഠിക്കാം. ഒന്നാമത്തേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാ, ഇത് കണ്ടില്ലേ, ഇഡ്ലി. ഇഡ്ലി ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഒരെണ്ണം എടുത്ത് കഴിച്ചോയേ. അടുത്തത് ഇഷ്ടിക. കൂട്ടുകാരുടെ എല്ലാം വീടുണ്ടാക്കുന്നത് ഈ ഇഷ്ടിക കൊണ്ടാ. ഈ ഇഷ്ടിക. അടുത്തത് ഇല. ഈ ഇല. ഈ ഇല. ലാസ്റ്റ് ഒരെണ്ണം കൂടെ നമ്മൾ പഠിക്കണം, ഇമ. എന്തുവാ? ഇമ. നിങ്ങൾ ഉറങ്ങാൻ നേരം ഇമകൾ രണ്ടും പൂട്ടിയാ ഉറങ്ങുന്നേ കേട്ടോ. അപ്പൊ ഇന്ന് മിട്ടു പഠിപ്പിച്ചത് എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇഡ്ലി, ഇഷ്ടിക, ഇല, ഇമ. അടുത്ത ദിവസം മിട്ടു വേറെ അക്ഷരവുമായിട്ട് വരാവേ. മിട്ടു പോട്ടെ. എല്ലാവരും നല്ല കുട്ടികളായിരിക്കണേ. ചാച്ചാ.